അതെ, നീ എന്നതാന്ന് വെച്ചാ പറഞ്ഞിട്ട് പോവാൻ നോക്ക്. വീട് കയറി താമസമാ, വരില്ല എന്നൊക്കെ എനിക്കറിയാം. എന്നാലും അനുഗ്രഹം ഉണ്ടാവണം, അത് പറയാൻ വന്നതാ. ഞങ്ങളുടെ ഒരു അനുഗ്രഹവും നിനക്കുണ്ടാവത്തില്ല. അല്ലെങ്കിൽ ഇറച്ചി വെട്ടുകാർക്ക് പലിശക്ക് കൊടുക്കുന്നവരുടെ അനുഗ്രഹമൊന്നും എനിക്ക് ആവശ്യമില്ല. അമ്മച്ചിയുടെ പ്രാർത്ഥന ഉണ്ടായാ മതി. ഞാൻ പ്രാർത്ഥിക്കില്ല. അനുഗ്രഹിച്ചാ മതി, അനുഗ്രഹിക്കത്തുമില്ല. ചുമ്മാ പറയുന്നതാടി പെണ്ണെ, അമ്മച്ചിയുടെ മനസ്സ് നിനക്ക് അറിയത്തില്ലയോ? മനസ്സിൽ എന്നതായാലും വേണ്ടില്ല, പറയേണ്ടത് എന്റെ കടമ. ബാക്കിയൊക്കെ അമ്മച്ചിയുടെ ഇഷ്ടം. ദേലസമ്മ ഞാൻ ഇറങ്ങുവാ, നീ അങ്ങ് വന്നേക്കണം. നമ്മൾ എല്ലാവരും ചെന്ന് നിന്ന് വെഞ്ചരിപ്പ് നടത്തി പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കേണ്ടതാ. നിന്റെ പ്രാർത്ഥന അനുഗ്രഹമൊക്കെ ഉണ്ടല്ലോ, നീ ചെല്ല്. ഞാൻ പോവും, ആര് തടഞ്ഞാലും ഞാൻ പോവും. അച്ഛനെ കൊണ്ട് എന്ന് വെഞ്ചരിപ്പിക്കുകയും ചെയ്യും. ഇട്ടെന്ന് കരുതി വലിയ ആളാണെന്നൊന്നും വിചാരിക്കരുത്. മര്യാദയ്ക്ക് വന്ന എന്റെ വീട് വെഞ്ചരിച്ച് തരണം. വരത്തില്ല, അക്രൈസ്തവരുടെ വീട് വെഞ്ചരിച്ചാ എനിക്ക് സഭയോട് സമാധാനം പറയേണ്ടി വരും. അക്രൈസ്തവരൊന്നും അല്ല, ഞാൻ നല്ല ഒന്നാം തരം സത്യക്രിസ്ത്യാനിയ. ലില്ലി മാത്രമേ അവിടെ ക്രിസ്ത്യാനിയായിട്ടുള്ളൂ, ബാക്കി എല്ലാവരും ഹൈന്ദവീയരല്ലേ. അതുകൊണ്ട് എന്നതാ, എല്ലാ മതത്തെയും ബഹുമാനിക്കണം നമ്മൾ. എന്റെ അച്ഛോ ബഹുമാനിക്കുന്നുണ്ടല്ലോ, ആദരിക്കുന്നുണ്ട്. പിന്നെ എന്നതാ കുഴപ്പം? കർത്താവിന്റെ മുന്നിൽ പ്രാർത്ഥിച്ചുകൊണ്ട് വരുന്ന വെള്ളം എല്ലാ മുറികളിലും ഒന്ന് തളിക്കുക, പിന്നെ കുരിശുമുത്തി സ്വർഗസ്ഥനായ പിതാവും ചൊല്ലി ഇങ്ങി പോന്നാ മതി. ഏയ്, അതൊന്നും ശരിയാവില്ല. ശരിയാവും, അച്ഛൻ വന്നേ പറ്റൂ. ഇല്ലെങ്കിൽ ഞായറാഴ്ച കുർബാനയുടെ സമയത്തെ ഞാൻ ലഘുലേഖ ഇറക്കും. എന്ത്? എന്റെ അമ്മച്ചിയും ഫാദർ ജോർജ് കുരുവിളയും തമ്മിലുള്ള പഴയ ബന്ധം. എന്ത് ബന്ധം? ഒരു ബന്ധവുമില്ല. ആഹാ, വേദപാഠം പഠിക്കാൻ വിട്ടുവഴിയിലൂടെ നടന്നുപോയ മറിയപ്പെണ്ണിനെ മോനായി. എപ്പോ? ദേ ഇല്ലാവചനം പറയരുത്. പറയും, അച്ഛനെ ഞാൻ നാട്ടിക്കും. പിന്നെ അപ്പൊ നിന്റെ അമ്മച്ചിയും നാറില്ലേ? നാറട്ടെ, എനിക്ക് അമ്മച്ചിയോടും ചില്ലറ വാശിയൊക്കെ ഉണ്ട്. ഇടവകയിൽ വന്ന് ഇടവക പ്രധാനിയെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നത് ഇതാദ്യമായിട്ടാ. ഈ ഭീഷണിയിലൊന്നും ഞാൻ തളരില്ല. അച്ചോ, അമ്മച്ചിയെ കെട്ട് കല്യാണം കഴിച്ചിരുന്നെങ്കിൽ അച്ഛന്റെ മോളാവേണ്ടതായിരുന്നില്ല ഞാൻ. ആ ഒരു ബന്ധം വെച്ചെങ്കിലും അച്ഛൻ വന്നൊന്ന് വെഞ്ചരിപ്പ് നടത്തി തരണോ എന്റെ അച്ചോ? എന്റെ അവസാനത്തെ ആഗ്രഹമായത്. അതെന്താ? ലില്ലിക്കുട്ടി മരിക്കാൻ പോവാന്നോ? ആണ്, അച്ഛൻ വന്നില്ലെങ്കിൽ ഞാൻ ചത്തുകളെ. ഞാൻ വരാം. സത്യം? ഓക്കെ, താങ്ക് യു. ശ്രീകോവിലിനെ ക്ഷേത്രത്തില് ദേവന്റെ ശിരസായിട്ടാണ് സങ്കല്പിക്കുന്നത്. മനസ്സിലായി. ഷടാധാര പ്രകാരം എന്ന് വെച്ചാല് വിധിപ്രകാരം പ്രതിഷ്ഠിക്കുന്ന വിഗ്രഹം ദേവന്റെ സൂക്ഷ്മ ശരീരമാണ്. മനസ്സിലായോ? മനസ്സിലാക്കാം. ശ്രീകോവിലിന് ചുറ്റും ബലിക്കല്ലുകൾ വരെയുള്ള പ്രദക്ഷിണ വഴി ദേവന്റെ മുഖത്തെ കാണിക്കുന്നു. ശ്രീകോവിലിന് മുൻവശത്തായി മുഖമണ്ഡപമുണ്ട്. ഇതാണ് ദേവന്റെ കഴുത്ത്. നാലമ്പലമാകട്ടെ കൈകാലുകളുടെ സ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു. തിരുമേനി, ഞാൻ ദേവന്റെ കഴുത്തിലും കല്ലും പിടിക്കാവുന്നതല്ല. എന്നാലും പറയണ്ടേ? വേണ്ട, ഞാനൊരു വീട് വാങ്ങിച്ചു എന്ന് പറഞ്ഞില്ലേ, ഒരു ചെറിയ ഗണപതി ഹോമം, ചെലവ് വളരെ കുറഞ്ഞൊരു ലക്ഷ്മി പൂജ, അത്രയും നടത്തി തരാൻ പറ്റൂ? തിരക്കാണ്, എന്നാലും വരാൻ നോക്കാം. എന്ത് ചെലവ് വരുമായിരിക്കും? കുറഞ്ഞ ചെലവാണ് ഉദ്ദേശിക്കുന്നത്. ഇത്ര കുറഞ്ഞാലും രണ്ടും കൂടി ഒരു 25,000 ദക്ഷിണ വേറെ. 25,000? ഒരു 1,000-നോ 2,000-നോ നടത്താൻ പറ്റുന്ന പൂജ വല്ലതും ഉണ്ടോ? വലിയ ഗണപതി ഹോമം വേണ്ട, ഉണ്ണി ഗണപതി മതി. ബുദ്ധിമുട്ടാണ്. ഒരു ബുദ്ധിമുട്ടുമില്ല. അമ്പരക്കണ്ട, ഒരു 1,000,000 രൂപ ദക്ഷിണ വാങ്ങി
ഞാൻ വന്ന് നടത്തിത്തരാം പൂജ. എന്നെക്കാൾ ഈശ്വര കടാക്ഷം എന്തായാലും ഈ തിരുമെനിക്കുണ്ടാവില്ല. ഉറപ്പാണോ? എന്താ സംശയം? അല്ല, ഈ ആഭിചാരം അല്ലാതെ പൂജയൊക്കെ അറിയോ? പ്രത്യേകിച്ചും ഗണപതി. എന്ത് വിചാരിച്ചു എന്നെ കുറിച്ച്? ഏകദണ്ഡം മഹാകാവ്യം തപ്തകാഞ്ചന സന്നിധം മതി. അപ്പൊ വേണ്ട, സന്തോഷം ഫിക്സ് ചെയ്തു. എന്നതാ മോളെ? കോടതിന്ന് നോട്ടീസ്? കുടുംബ കോടതിന്ന് അല്ലേ? ഹാജരാവണം. ഓ, ഇനി കോടതി കയറി ഇറങ്ങി കഷ്ടപ്പെടുന്നു എന്റെ മോള് അല്ലേ? ഇതൊക്കെ ജീവിതത്തിലെ ഓരോരോ ഘട്ടങ്ങളാ അമ്മച്ചി, അനുഭവിക്കാതെ പറ്റില്ലല്ലോ. എന്നാലും വല്ലാത്തൊരു വിധിയായി പോയില്ലേ മോളെ? അതെ, കോടതിയും കേസുമായിട്ട് ഒരുപാട് കാലം നടക്കേണ്ടി വരില്ലേ? ഏ, അത്രയ്ക്കൊന്നും കാലതാമസം എടുക്കില്ല. ജോയിന്റ് പെറ്റീഷനാ. പിന്നെ എനിക്ക് ഭ്രാന്താണെന്ന് സമ്മതിക്കൂടി ചെയ്താ പെട്ടെന്ന് ഡിവോഴ്സ് കിട്ടും. മതി പറഞ്ഞത്. എന്ത് പറഞ്ഞു വന്നാലും അവസാനം ഭ്രാന്തി ചെന്ന് നിൽക്കും. ഇനി അങ്ങനെ ഇവിടെ മിണ്ടിപ്പോകരുത്. എനിക്കും അങ്ങനെ പറയുന്നത് ഇഷ്ടമുണ്ടായിട്ടല്ല. ഒരു ഡോക്ടറും അങ്ങനെ സർട്ടിഫൈ ചെയ്യുകയില്ല. പക്ഷേ ബന്ധം ഏർപ്പെടുത്താൻ അങ്ങനെ പറയുന്നതാ നല്ലത്. കറിക്ക് ലേശം ഉപ്പ് കൂടുതലാണോ എന്നൊരു സംശയം. അതങ്ങനല്ലേ വരൂ, നീയല്ലേ ഉണ്ടാക്കിയേ? ലേശം വട്ടുണ്ടെങ്കിലും ഉഗ്രൻ കുക്കായിരുന്നു സാറാ. മിണ്ടിപ്പോവരുത് നീ. എന്തൊരു ഉപ്പാടാ ചെയ്ത്, വായി വെച്ച് കഴിക്കാൻ കൊള്ളിയല്ലോ. കുറച്ചുപ്പുള്ളതൊക്കെ കഴിച്ചാ മതി, ഞാൻ പറഞ്ഞതല്ലേ. ദേ, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോവാന്നേ. നമുക്കേ സാറ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരാം. വേണ്ട, വിളിക്കണ്ട, അവളവിടെ തന്നെ നിൽക്കട്ടെ. അവിടെ തന്നെ നിൽക്കും, അതിനുള്ള ഏർപ്പാടൊക്കെ ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു. ബന്ധം ഏർപ്പെടുന്നത് സംബന്ധിച്ച് വിവാഹമോചനത്തിന് തയ്യാറാണെന്ന് എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് സാറാ. ദ്രോഹമാണിത്. ഇവനോട് കാണിച്ച തന്നെ ദ്രോഹമല്ലേ? നിന്നെ ഈ തട്ടുമ്പുറത്തെ വീട്ടിൽ പോലും കയറ്റാൻ പാടില്ലാത്ത. അതൊക്കെ നമ്മൾ സംസാരിച്ച് കോംപ്രമൈസ് ആക്കിയ കേസല്ലേ? അത് വിട്ടുപിടി. എങ്കി വിട്ടു, ഇവന്റെ കൂട്ടുകാരനായതുകൊണ്ട് മാത്രം. ഇനിയിപ്പോ ബന്ധം ഒഴിയണമെങ്കിൽ തന്നെ കേസും കോടതി എന്നൊക്കെ പറഞ്ഞ് നൂലമലയ്ക്ക് പോണോ? പള്ളിക്കമ്മിറ്റി ഇടപെട്ട് അവിടുത്തെ രജിസ്ട്രേഷൻ അങ്ങ് ക്യാൻസലാക്കിയ സംഗതി കഴിഞ്ഞില്ലേ? അത് പോരടാ മോനെ, അതിന് ലേശം കുഴപ്പമുള്ള വെച്ച. നാളെ അത് കയറി എന്തെങ്കിലും കടുങ്കയും ചെയ്ത നീ പീഡിപ്പിച്ചതിന്റെ പേരിൽ ചത്തതെന്നാവും. എന്താണേലും ഒഴിയാൻ തീരുമാനിച്ച ബന്ധം അത് നിയമപരമായിട്ട് തന്നെ ഒഴിയണം, അത് മതി. കഴിച്ചിട്ട് പോടാ, ഉപ്പ് കൂടിയാലും നിന്റെ കൂട്ടുകാരൻ ഉണ്ടാക്കിയതല്ലേ. പുറമേന്ന് കണ്ടാ കൊള്ളാം, അകത്ത് സൗകര്യം ഉണ്ടോ നോക്കാം.
നല്ല സൗകര്യമുള്ള വീടാണെന്ന് തോന്നുന്നു. ഒരുപാട് സൗകര്യങ്ങളൊക്കെ എന്തിനാ മേ, അത്യാവശ്യ സൗകര്യങ്ങളിലൊക്കെ ജീവിച്ചാ പോരെ. ഞാനും ഏട്ടനും വന്ന് കണ്ടതല്ലേ, ഇന്ദ്രപ്രസ്ഥത്തേക്കാൾ സൗകര്യമുള്ള വീടാ. കുറച്ച് പണികളൊക്കെ തീരാനുണ്ട്, അതുകൂടെ കഴിയുമ്പോ മനോഹരമായിരിക്കും. നല്ല പേര് അല്ലേ സുബ്രു? ദൈവം മനുഷ്യന് വേണ്ടി സൃഷ്ടിച്ച ഏറ്റവും മനോഹരമായ സ്ഥലം. ഏതനോ, എന്താ മോൾ ഇതിന്റെ അർത്ഥം? ഏതൻ എന്ന് വെച്ചാ ഏതൻ തോട്ടം. അതൊരു ക്രിസ്ത്യൻ പേരല്ലേ? അതിനെന്താ? പാടില്ല, ദോഷമാ. വേണ്ട, ശ്രീദേവി മോള് കേറ്. ഇനി ഒരു കിടിലൻ റൂമുണ്ട്, മാസ്റ്റർ ബെഡ്റൂം, അടിപൊളിയാ. അടിപൊളിയാട്ടോ. എനിക്ക് ഈ മുറി ഒത്തിരി ഇഷ്ടമായി. ഹായ്, എന്ത് നല്ല ഭംഗിയാ. നമുക്ക് ഇത് മതി സ്വാമി, ഇത് നമ്മുടെ മുറിയാ. ഏട്ടന്, ഏയ് ഏട്ടന് എടുത്തിക്കതൊന്നും ശരിയാവില്ല. നമ്മുടെ അത്രയും ചെറുപ്പമൊന്നും അല്ലല്ലോ അവര്. ഹായ്. നമുക്കിത് വേണ്ട അല്ലേ സുബ്രു? നിങ്ങൾ ഏട്ടനും എടുത്ത് ഈ മുറി വേണമെന്ന് പറയുന്ന എനിക്ക് തോന്നിയിരുന്നു. അതുകൊണ്ടാ ആദ്യമേ ഞാൻ ഇങ്ങനൊരു നമ്പർ ഇട്ടത്. ഏറ്റു അല്ലേ? ഏറ്റു, നിന്റെ ബുദ്ധി സമ്മതിക്കണം. പൂജാ സാധനങ്ങളാ, എല്ലാം ഉണ്ടോ നോക്കണം. നിലത്ത് വെക്കണ്ട, അയലോട്ട് എടുത്ത് വെക്ക്. പൂജാ സാധനങ്ങൾക്കൊക്കെ എന്താ ഒരു വില? ഒന്നും ഇണ്ടാതിരിക്കെ, ഭഗവാന് പൂജിക്കുന്നതിന് കണക്ക് പറയാൻ പാടില്ല. ഓ, അവല്, മലര്, ശർക്കര, പഴം, പുഷ്പം, ദാ നാളികേരം, കുറച്ച് പൂമാലയും വാങ്ങിച്ചിട്ടുണ്ട്. വാതിൽക്കലിട. അപ്പൊ ചന്ദനത്തിരി കർപ്പൂരം നിലവിളക്ക് അതൊക്കെ വാങ്ങിയോ? അതൊക്കെ ഞാൻ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഗണപതി ഹോമം കഴിഞ്ഞ വീടിന് എന്തെങ്കിലും തരത്തിലുള്ള ദോഷങ്ങളോ വിഘ്നങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ മാറും. ഹോമത്തിന് ഒരുക്കുന്നത് അച്ഛൻ വന്നിട്ട് പോരെ.
ഇഷ്ടികളെടുത്ത് വെച്ചോളം പറഞ്ഞിട്ടുണ്ട്. ഇനി ലില്ലിയുടെ ആൾക്കാരെങ്കിലും വരുമോ? പറയാൻ പറ്റില്ല, വന്നാ ചിലപ്പോ ഗണപതി ഹോമമൊന്നും ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. ലിസമ്മേ, എന്താച്ചോ? ഞാൻ ഈ ഇടവക പള്ളിയിലെ വികാരിയാണല്ലോ. അതുപോലും അച്ഛൻ ഉറപ്പില്ലെന്ന് തോന്നുന്നു. അതല്ല, നമ്മളിപ്പോ പോകുന്നത് ഒരു ഹൈന്ദവ വീട്ടിലേക്കല്ലേ? അങ്ങനെ മുഴുവൻ പറയാൻ പറ്റും. കൊച്ചുകളത്തിറയിലെ കൊച്ചിനെയല്ലേ കെട്ടിക്കൊണ്ടു പോയിരിക്കുന്നത്? അപ്പോ കർത്താവിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടാവാതിരിക്കോ? ഉണ്ടാവും, എന്നാലും ദൈവമൊക്കെ ഒന്നാണല്ലോ. അതിനിപ്പോ എന്നതാച്ചോ? നമ്മൾ ഈ വെഞ്ചരിപ്പ് നടത്തുന്നത് അവർക്ക് ഇഷ്ടക്കേടുണ്ടാക്കോ? ഉണ്ടാവുന്നെങ്കിൽ ഉണ്ടാവട്ടെ. അങ്ങനെ പറയരുത്. നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കാനാ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അതിനിവിടെ ഏത് അയൽക്കാരാ ഉള്ളേ? അതല്ല, ഒരു വഴക്കുണ്ടാവേണ്ട അവസ്ഥ ഉണ്ടാവരുത്. ഇങ്ങോട്ട് വന്നാ വിട്ടുകൊടുക്കേല, അല്ലാതെ അങ്ങോട്ടൊന്നും വഴക്കുണ്ടാക്കേല. ഇതിന്റെ ഇടയിലൊക്കെ ഞാൻ പെട്ടുപോകല്ലോ എന്റെ കർത്താവേ. അച്ഛൻ ചുമ്മാ പേടിക്കാണ്ടിരിക്കേ, ഞാൻ ഇല്ലേ കൂടെ. അതാ ഇപ്പൊ എന്റെ പേടി. അമ്മച്ചി, നമ്മുടെ ആചാരപ്രകാരമല്ല, അവരുടെ ആചാരപ്രകാരം പൂജയും ഹോമവും ഒക്കെ നടത്തി പാലുകാച്ചിൽ നടത്തിയെന്നാ ഞാൻ അറിഞ്ഞത്. അറിഞ്ഞത് നേരാ, ഞാനത് കൃത്യമായിട്ട് അന്വേഷിച്ചായിരുന്നു. ഈ അമ്മച്ചി എന്താ ഒന്നും പറയാത്തേ? വെഞ്ചരിപ്പ് നടത്തുന്നല്ലേ ലിസമ്മ പറഞ്ഞു. അതൊന്നും നടക്കാൻ പോകുന്നില്ല, അവരുടെ വീട്ടുകാർ മുഴുവനുണ്ടവിടെ. നാണക്കേടും മാനക്കേടുമായി. പള്ളിക്കമ്മറ്റി കൂടുമ്പോ എന്റെ വായടഞ്ഞു പോവും. അച്ഛനോട് നമ്മൾ എന്ത് സമാധാനം പറയും? അച്ഛനോട് മാത്രല്ല, മെത്രാനോട് വരെ ബോധിപ്പിക്കേണ്ടി വരും. അമ്മച്ചി, കുട്ടിച്ചനെയും കുട്ടി ലിസമ്മ പോയിട്ടുണ്ടല്ലോ, എന്താന്നൊന്നും അറിയട്ടെ. അവിടെ ചെന്ന് അവരുടെ തല്ലു കൊള്ളാതിരുന്നാ ഭാഗ്യം. അങ്ങനെ തല്ലു കൊണ്ടൊന്നും തിരിച്ചു പോരുകയല്ല ലിസമ്മ. ലിസമ്മയെ തൊട്ടാലേ വിവരം അറിയും. ഇതെന്താ സ്വാമിനാഥ ഇഷ്ടികയൊക്കെ ഇങ്ങനെ നടത്തുന്ന? പുരവാസ്തുബലിയല്ലേ അടുത്ത്? എന്നതാ പുരവാസ്തുബലി? ഗണപതി ഹോമവും ലക്ഷ്മി പൂജയും നടത്തിയിട്ട് വേണം താമസം തുടങ്ങാൻ. അല്ല, അങ്ങനൊക്കെ നിർബന്ധമുണ്ടോ? ഉണ്ട്, വിഘ്നങ്ങളെ മാറാൻ അത് അത്യാവശ്യം. അല്ലാതെ പ്രാർത്ഥിച്ചാലും പോരെ? അല്ലാതെയും പ്രാർത്ഥിക്കാം, പക്ഷേ ഹോമമാണ് പ്രധാനം. ഹോമകുണ്ടത്തിൽ ഹവിസ് അർപ്പിക്കുമ്പോ നമ്മൾ പ്രാർത്ഥനയോട് നിൽക്കണം. അപ്പൊ ഭഗവാന്റെ അനുഗ്രഹം ഈ വീടിനും വീട്ടിലുള്ളവർക്കും കിട്ടും. അല്ല സുബ്രു, താഴെ എന്തോ പൂജയോ കർമ്മങ്ങളോ എന്തൊക്കെയോ ഉണ്ടെന്ന് സ്വാമി പറയുന്നു. വെറും പൂജയല്ല, ലക്ഷ്മി ഗണപതി ഹോമം. ഒരു പുതിയ ഗ്രഹത്തിൽ നമ്മൾ താമസം തുടങ്ങിയ ഗണപതി ഹോമം നടത്തി വേണം ദേവപ്രീതി വരുത്താൻ. ലക്ഷ്മി ഗണപതി ഹോമം ആവുമ്പോ ഫലസിദ്ധി ഇരട്ടിയ. ഐശ്വര്യം, സമ്പദ്സമൃദ്ധി, അഭിവൃദ്ധി മാത്രമല്ല, ഈ വീട്ടിൽ നിന്ന് ഏത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും അതിന് തടസ്സമില്ലാതെ സാധിക്കാനും പറ്റും. ഓ, ഒക്കെ ഞാൻ സമ്മതിച്ചു. അതിനി കല്ലും കട്ടയൊക്കെ അടുക്കി അതൊക്കെ എന്തിനാ? താ നോക്കിക്കോ, കണ്ടിട്ടില്ലല്ലോ ഗണപതി ഹോമം, വലിയ ചടങ്ങാത്. അയ്യോ എന്റെ സുബ്രു, അതെങ്ങനെയാ ശരിയാവുക? അതിനിപ്പോ എന്താ കുഴപ്പം? അയ്യോ, അച്ഛനിപ്പം വരുമെന്ന്. അച്ഛനോ? ഏതച്ഛൻ? ഫാദർ ജോർജ് കോട്ടപ്പുറം. അച്ഛനോട് ഇന്ന് ഇവിടെ വന്ന് വെഞ്ചരിക്കണോന്ന് ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ആരോട് ചോദിച്ചിട്ടാ ലില്ലി ഇതൊക്കെ ചെയ്തത്? അതൊരു നല്ല കാര്യല്ലേ സുബ്രു. ആയിക്കോട്ടെ, പക്ഷെ പള്ളിയിൽ അച്ഛനെയൊക്കെ ഇങ്ങോട്ട് ക്ഷണിച്ചു വരുന്നതിന് മുന്നേ മിനിമം എന്നോടും ചോദിക്കാറുന്നില്ലേ? തന്നിഷ്ടപ്രകാരം ഓരോന്നങ്ങ് ചെയ്ത് കൂട്ടിക്കോളൂ.
ഇത് എന്തിനുള്ള പൂവാ? ഗണപതി ഹോമം നടത്തണേ എടുത്തി, അതല്ലേ വീടിന്റെ ഐശ്വര്യം. ഈ ഹോമം നടത്തണമെന്നുണ്ടോ? വിളക്ക് വെച്ചങ്ങ് പ്രാർത്ഥിച്ചാ പോരെ. പോരെ പോരെ, ലക്ഷ്മി ഹോമത്തിനൊപ്പം ഗണപതി പൂജയും നടത്തി ദോഷങ്ങളൊക്കെ തീർക്കണം. എനിക്ക് ഈ വീടൊന്ന് വെഞ്ചരിപ്പിക്കണമെന്നുണ്ടായിരുന്നു. വെഞ്ചരിപ്പോ എന്ന് വെച്ചാ എന്താ? അതീ കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് ആനാവെള്ളമൊക്കെ തളിച്ച് ശുദ്ധിയാക്കൽ. ഏയ്, അതിന്റെ ഒന്നും ആവശ്യമില്ല. ഗണപതി ഹോമത്തിനപ്പുറം ഒരു പൂജയില്ല. അത് മതി എടുത്തി, ഹോമത്തിന്റെ പുണ്യം എടുത്തിക്ക് അറിയാൻ വയ്യഞ്ഞിട്ടാ. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഈ ഹോമവും വേണ്ട വെഞ്ചരിപ്പും വേണ്ടെന്ന് വെച്ചാലോ? മൊത്തത്തിൽ അങ്ങ് സർവ ഐശ്വര്യവും തരണേന്ന് പ്രാർത്ഥിച്ചാ പോരെ. എന്ത് വീട്ടിത്തെറി പറയുന്നേ, ഗണപതി ഹോമം നടത്തിയേ പറ്റൂ. അത് കഴിഞ്ഞ് ഏതെങ്കിലും ഒരു ദിവസം ഞങ്ങളില്ലാത്തപ്പം വെഞ്ചരിപ്പ് നടത്തിക്കൂ.